solving equations using matrices ana matrix use x plus b2 y equal to c2 എന്നുള്ള ഒരു ഫോർമുലയൊക്കെ ആണ് നമ്മൾ മാറ്റുന്നത്. അപ്പോൾ അതായത് a1 b1 അതുപോലെ a2 b2 എന്നുള്ള ഒരു മാട്രിക്സ് ഫോർമുലയിലേക്ക് അതിനെ മാറ്റുക. ദെൻ അതിലുള്ളത് എന്താണ്? x ഉം y ഉം ഉണ്ട് അല്ലേ? അതൊരു കോമൺ മാട്രിക്സ് ആയിട്ടുള്ള x y നമുക്ക് കാണേണ്ട വേരിയബിൾ ഈക്വൽ ടു c1 c2. അപ്പൊ ഈ ഒരു ഫോർമുലയൊക്കെ ആയിരിക്കും നമ്മുടെ ഇക്വേഷനെ നമ്മൾ മാറ്റുക. അപ്പൊ a1 b1 a2 b2 എന്ന് ഈ ഒരു ഫോർമുല, ദെൻ അതിൽ വരുന്നത് x ഉം y ആണ്, ദെൻ ഈക്വൽ ടു c1 c2. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനെ നമ്മൾ എങ്ങനെയാണ് മാറ്റുക? ഈ മാട്രിക്സ് ഫോർമുലയ്ക്ക് മാറ്റുക. A1 സ്ഥാനത്ത് എത്രയാണ്? 4. B1 സ്ഥാനത്ത് 2. ദെൻ A2 സ്ഥാനത്ത് 5 ഉണ്ട്. B2 സ്ഥാനത്തോ 3. ഓക്കെ, ദെൻ അൺനോൺ വേരിയബിൾസ് ഏതൊക്കെയാണുള്ളത്? എക്സ് ഉണ്ട്, വൈ ഉണ്ട് അല്ലേ. ഈക്വൽ ടു c1 എന്ന് പറയുന്നത് ഏതാണ്? 8. c1 8, c2 എന്നുള്ളത് 11 അല്ലേ. നോക്കി നോക്ക, a1 b1 അതിന് പകരം 4 2, a2 b2 പകരം 5 3 എന്ന് കൊടുത്തു. എക്സും വൈയും കോമൺ ആണ്. ദെൻ അത് നമുക്ക് കാണേണ്ട വേരിയബിൾസ് ആണ്, ഇതിന്റെ വാല്യൂസ് ആണ് നമുക്ക് കാണാനുള്ളത് എക്സിന്റെ വൈന്റെ അല്ലേ. ദെൻ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് c1 c2 എന്ന് പറയാൻ കോൺസ്റ്റന്റ് കേട്ടോ. കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഇതല്ലേ, 8 11 എന്നുള്ള കോൺസ്റ്റന്റ്. അപ്പൊ ഇതെന്താണ്? ഇത് കോഎഫിഷ്യന്റ്, ഇത് അൺനോൺ വേരിയബിൾ, ദെൻ ഇത് അതിന്റെ കോൺസ്റ്റന്റ് അല്ലേ. മനസ്സിലായോ? അപ്പോ ഇങ്ങനെയാണ് ആ മാട്രിക്സ് ഫോമിലേക്ക് അതിനെ മാറ്റുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഫോമിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ടത്, ഈ ഒരു ടേം എ ആണെങ്കിൽ, ഈ മാട്രിക്സ് എ ആണ്, ഇത് എക്സ് ആണെങ്കിൽ, ഇത് ബി ആണെങ്കിൽ എന്തായിരിക്കും ഇക്വേഷന്? എ എക്സ് ഈക്വൽ ടു അല്ലേ, എ എക്സ് ഈക്വൽ ടു ബി. അപ്പോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏതാണ്? എ എക്സ് ഈക്വൽ ടു ബി ആണ്. ഇനി എ എക്സ് ഈക്വൽ ടു ബിയിൽ നിന്ന് നമ്മൾ എക്സിനെയാണ് കണ്ടെത്തേണ്ടത് അല്ലെ. എക്സും വൈയും ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പൊ ഈ മാട്രിക്സിനെ നമ്മൾ എക്സ് എന്ന് പേരിട്ടു. അപ്പൊ എക്സിനെ കണ്ടെത്താൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെ ഇൻവേഴ്സ് കൊണ്ട് ഇൻറ്റു ചെയ്യുക അല്ലെ. അപ്പോ രണ്ട് ഭാഗത്തും ഇൻവേഴ്സ് കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അത് എക്സിനെ കാണാൻ പറ്റും. നോക്ക എങ്ങനെ കാണും, മൈ ഇൻവേഴ്സ് എ എന്നുള്ളത് എങ്ങനെ എഴുതാ? എ -1 അഥവാ എ ഇൻവേഴ്സ് ഇൻറ്റു എ എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു, രണ്ടും സെയിം ആൻസർ ആണ് കിട്ടുക അല്ലേ. അപ്പോ ഇതിന് പകരം നമുക്ക് എങ്ങനെ ചെയ്താൽ മതി? എക്സ് ഈക്വൾ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി അല്ലേ. എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി എന്നുള്ള, അപ്പൊ ഈ ഒരു ഫോം നിങ്ങൾ മറക്കും. ഇത് എങ്ങനെയാണ് വന്നത് എന്നാണ് ഞാൻ ഇവിടെ കാണിച്ചത്. അപ്പോ ഇതാണ് സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 2 എന്നുള്ളത് ഏതാണ്? ആദ്യം നമ്മൾ എ എക്സ് ഈക്വൽ ടു ബി എന്നുള്ളത് ഫോമിലേക്ക് മാറ്റി, ദെൻ എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ എ ഇൻവേഴ്സ് കാണണം, എയുടെ ഇൻവേഴ്സ് കാണണം. ദെൻ അതിനെ മൂന്നാമത് സ്റ്റെപ്പ് എന്തായിരിക്കും? എ ഇൻവേഴ്സിനെ ഇൻറ്റു ബി അല്ലേ, ബി കൊണ്ട് ഇൻറ്റു ചെയ്യുക. ബി എന്ന് പറയുന്നത് ഏതാണ്? ഇത്, അഥവാ കോൺസ്റ്റന്റുകൾ കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് എക്സ്. എക്സ് എന്ന് പറയുമ്പോൾ ഏതാണ്? എക്സും വൈയും എന്നുള്ള വേരിയബിൾ നമുക്ക് കിട്ടും. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെയാണ്,
മെട്രിസസിലെ നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്യുക എങ്ങനെയാണ്? ആദ്യം നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷനെ നമ്മൾ ഈ ഒരു ഫോമിലേക്ക് മാറ്റാം. അതായത് എ വൺ എക്സ് പ്ലസ് ബി വൺ വൈ ഈക്വൽ ടു സി വൺ എന്നുള്ള ഫോം, സ്റ്റാൻഡേർഡ് ഫോം നിങ്ങൾക്ക് ഓർമ്മ വേണം. ദെൻ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, എ വൺ ബി വൺ എ ടു ബി ടു എന്നുള്ള മെട്രിക്സ് ഉണ്ടാക്കിയെടുക്കാം അല്ലേ. ഇതിപ്പോ 2x2 മെട്രിക്സ് ആയതുകൊണ്ട് എ വൺ ബി വൺ എന്ന് വന്നു. ഓക്കെ, ദെൻ എ എക്സ്, എക്സ് എന്ന് പറയുന്നത് എന്താണ്, എക്സും വൈയും ആണ്, ഈക്വൽ ടു കോൺസ്റ്റന്റ് വണ്ണും കോൺസ്റ്റന്റ് ടൂ. അഥവാ ഈ ഒരു ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് ഏതാണ്, എ എക്സ് ഈക്വൽ ടു ബി. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, എ എക്സ് ഈക്വൽ ടു ബി. ദെൻ ആ എക്സിനെ നമുക്ക് കാണാന് നമ്മൾ എന്ത് ചെയ്തു, അതിന് ബിയെ എയുടെ ഇൻവേഴ്സ് കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്തു, എയുടെ ഇൻവേഴ്സ് കൊണ്ട് ഇൻറ്റു ചെയ്യും. അപ്പൊ രണ്ടാമത് സ്റ്റെപ്പ് എന്താണ്, എ ഇൻവേഴ്സ് ബി. ഓക്കെ, എയിനെ അതിന്റെ ഇൻവേഴ്സ് കൊണ്ട്, സോറി, ബീനെ എയുടെ ഇൻവേഴ്സ് കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, എക്സ് കിട്ടും. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിളിലൂടെ പോവാം. ഓക്കെ, അപ്പൊ ഈ എക്സാമ്പിൾ നോക്കുക. ഞാനിവിടെ എഴുതിയിട്ടുണ്ട് എ എന്താണ്, എക്സ് എന്താണ്, ബി എന്താണ് എന്നുള്ളത് അല്ലെ. ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് 4, 2, 5, 3 എന്നുള്ള മെട്രിക്സ് ഉണ്ടാക്കി. ദെൻ എക്സ് വൈ അതുപോലെ തന്നെ ബി 8, 11 എന്നുള്ള മെട്രിക്സ്. ഓക്കെ, അപ്പൊ ഇനി എന്താ ചെയ്യണത് സ്റ്റുഡൻസ്? അപ്പൊ ഞാനിത് ജസ്റ്റ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഈ ഒരു എക്സാമ്പിളിന് ഞാൻ ഈ ഒരു ഫോമിലേക്ക് എഴുതിയിട്ടുണ്ട്, അഥവാ എ എക്സ് ഈക്വൽ ടു ബി എന്നുള്ളത്. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്താണ്, അടുത്ത സ്റ്റെപ്പ് എ ഇൻവേഴ്സ് കാണാൻ എന്നുള്ളതാണ് അല്ലെ. എ ഇൻവേഴ്സ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് 1/ഡിറ്റർമിനന്റ് അല്ലെ, 1/ഡിറ്റർമിനന്റ് ഓഫ് എ, സോറി, 1/ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു അഡ്ജിഎ അല്ലെ. ഇതാണ് ഇൻവേഴ്സ് കാണാനുള്ള ഇക്വേഷൻ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ആദ്യം നമുക്ക് ഡിറ്റർമിനന്റ് കാണാം. ഡിറ്റർമിനന്റ് കാണാൻ എന്താ ചെയ്യേണ്ടത്, ഡിറ്റർമിനന്റ് കാണാൻ സിമ്പിൾ ആണ് അല്ലെ. എങ്ങനെയാ കാണാൻ, കാരണം ഇത് 2x2 മെട്രിക്സ് ആയതുകൊണ്ട് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ 4x3 12 മൈനസ് 5x10 10. അപ്പൊ എത്ര കിട്ടും, 2. ഡിറ്റർമിനന്റ് എത്ര കിട്ടി, 2. ഓക്കെ, ഇനി അഡ്ജോയിന്റ് കാണാം. അഡ്ജോയിന്റ് കാണാനും സിമ്പിൾ ആണ്. ഞാൻ പറഞ്ഞത് 2x2 മെട്രിക്സിന്റെ അഡ്ജോയിന്റ് കാണാനുള്ള ഇക്വേഷന് നമ്മൾ ഒരു വീഡിയോ മാത്രമായിട്ട് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാ കാണാം, ആ എ ബി സി ഡി എന്നുള്ളതാണെങ്കിൽ എന് ഡിയുടെ സ്ഥാനത്തേക്കും ഡിന് എയുടെ സ്ഥാനത്തേക്കും മാറ്റുക. ദെൻ സിയും ബിയും എന്ത് ചെയ്യുക, ഏതാണോ സിമ്പിൾ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് കൊടുക്കുക. അങ്ങനെയാണ് അഡ്ജോയിന്റ് കണ്ടത് അല്ലെ. അപ്പോ അഡ്ജ് എ ഈക്വൽ ടു എങ്ങനെ കാണാം, 4 സ്ഥാനത്ത് ഏത് കൊടുക്കണം, 3. ദെൻ 2 അവിടെ തന്നെ, 5 അവിടെ തന്നെ, ദെൻ 3 സ്ഥാനത്ത് 4 കൊടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടത്, 5 ഉം 2 ഉം ഇവിടെ പോസിറ്റീവ് സിമ്പൽ ആണുള്ളത്, അതിനെ നമ്മൾ എന്ത് ചെയ്യാം, നെഗറ്റീവ് കൊടുക്കുക. നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് കൊടുക്കുക, പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് കൊടുക്കുക അല്ലെ. ഇങ്ങനെയാണ് നമ്മൾ അതിന്റെ അഡ്ജോയിന്റ് കണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഇൻവേഴ്സ് കണ്ടൂടെ, കാണാം. അപ്പോ ഇക്വേഷൻ എന്താണ്, വൺ ബൈ ടു ഇൻറ്റു 3 മൈനസ് 2 മൈനസ് 5 4. ഓക്കെ, ഇൻവേഴ്സ് കാണാനല്ലേ. ഇനി നമ്മളോട് അടുത്ത സ്റ്റെപ്പ് പറഞ്ഞാൽ എ ഇൻവേഴ്സ് കണ്ടാൽ എ ഇൻവേഴ്സിനെയും ബിയെയും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, എക്സ് കിട്ടും. കിട്ടൂലേ? അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോ എ ഇൻവേഴ്സ് ഇൻറ്റു ബി ആണ് ചെയ്യാനുള്ളത് അല്ലെ. ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1/2, ദെൻ 3 മൈനസ് 2 മൈനസ് 5 4 ഇൻറ്റു ബി. ബി എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു, 8, 11 അല്ലെ. അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ മതി, ഇത് ഭിന്നസംഖ്യ ആയതുകൊണ്ട് നമുക്ക് അവസാനം ചെയ്താൽ മതി. അഥവാ ഇത് ഇൻറ്റു ചെയ്തതിന് ശേഷം നമുക്ക് ഇതുകൊണ്ട്
ഇൻറ്റു ചെയ്താൽ മതി, അതാവും ഒന്നുകൂടെ സിമ്പിൾ. അപ്പൊ നമുക്ക് ആദ്യം ഇത് ചെയ്ത് നോക്കാം, രണ്ട് മെട്രിക്സിനെ സമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെയാ ചെയ്യുക? ആ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും അല്ലേ, ദെൻ സെക്കൻഡ് റോയും കോളവും, അങ്ങനെയല്ലേ ചെയ്യുക? അപ്പൊ എഴുതി നോക്ക, 3 × 2 എത്രയാണ്? 24, ദെൻ പ്ലസ് മൈനസ് 2 × 11 എത്രയാട്ട്? 20 − 22 അല്ലേ. ദെൻ അടുത്തത് −5 × 8 എത്ര കിട്ടും? −40 പ്ലസ് 4 × 11 എത്രയാണ്? സോറി, 4 × 11 44. അപ്പൊ എത്ര കിട്ടും? 24 പ്ലസും മൈനസും 22 ആയാലും എത്ര കിട്ടും? 24 പ്ലസ് ഓർ മൈനസ് ഇവിടെ എന്താവും? മൈനസ് ആവും അല്ലെ. അപ്പൊ 2 24 − 22 എന്ന 2, ദെൻ −40 + 44 എന്ത് കിട്ടും? വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ മതി അല്ലേ, മൈനസും പ്ലസും വന്നതുകൊണ്ട്. അപ്പൊ എന്താണ്, 44 നിന്ന് 40 കുറച്ചാൽ 4 2 4 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് 2 4 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? നമ്മൾ 1/2 ഇവിടെ ഉണ്ട് അല്ലേ, 1/2 × 2 4 ചെയ്തൂടെ? എങ്ങനെ കിട്ടും? 1/2 × 2 എന്ന് പറയുമ്പോ ആ ഹാഫ് ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്രയാ? 1. ദെൻ ഹാഫ് ഇൻറ്റു 4 എന്ന് പറഞ്ഞാലോ കേട്ടോ? 2 അല്ലേ. അപ്പോ എക്സ് എത്ര? ഇതാണ് ഇതാണ് നമ്മുടെ എക്സ് അല്ലേ. എക്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയായിരുന്നു? എക്സും വൈയും അടങ്ങിയ മെട്രിക്സ്, എക്സ് മെട്രിക്സ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ എക്സ് ഈക്വൽ ടു 1, അതുപോലെ വൈ ഈക്വൽ ടു 2 എന്നും കിട്ടും. അപ്പൊ മനസ്സിലായോ എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്തതെന്ന്? ഒന്നുകൂടെ നോക്കാം, എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ ചോദിക്കുക, എവിടെയെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ മായ്ച്ച എഴുതിയിട്ടൊക്കെയുണ്ട്, അപ്പൊ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് വേണം വീഡിയോ കാണാന്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് കണ്ടു? എ എക്സ് ഈക്വൽ ടു ബി എന്ന ഫോമിൽ എഴുതി, പിന്നെ എ ഇൻവേഴ്സ് കണ്ടു. എ ഇൻവേഴ്സ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? 1/ഡിറ്റർമിനന്റ് എ × അഡ്ജോയിന്റ് എ എന്നായിരുന്നു. അപ്പൊ അഡ്ജോയിന്റ് എ നമ്മൾ ആദ്യം കണ്ടു, പിന്നെ അതിനെ നമ്മൾ എ ഇൻവേഴ്സ് വണ്ണിനെ എന്തുകൊണ്ട് വിളിച്ചു? എ ഇൻവേഴ്സ് വണ്ണിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെയാണ് നമുക്ക് എക്സിന്റെ വാല്യൂസ് കിട്ടിയത്. ഓക്കെ.